തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 137 കിലോഗ്രാം രക്തചന്ദന തടികൾ അമരവിള ചെക്ക് പോസ്റ്റിൽ പിടികൂടി. വാണിജ്യ നികുതി വിഭാഗവും എക്സൈസും നടത്തിയ പരിശോധനയിലാണ് കള്ളക്കടത്ത് പിടിച്ചത്. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് പരിശോധിച്ചപ്പോഴാണ് രക്തചന്ദനം പിടികൂടിയത്. ഇവ സീറ്റിനടിയിൽ 6 ബാഗുകളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു. ഓരോ ബാഗായിട്ട് പുറത്തെടുത്ത് പരിശോധിക്കുകയുണ്ടായി. തുടർന്ന് അത് ചന്ദനമരമാണെന്ന് സംശയം തോന്നി. ഞങ്ങൾ ഫോറസ്റ്റ് അധികാരികളെ വിളിച്ചറിയിക്കുകയുണ്ടായി. 137 കിലോയോളം വരുന്ന ചന്ദന തടി കഷ്ണങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. ഇതിന് ലക്ഷക്കണക്കിന് രൂപ വില വരും എന്നതാണ് ഞങ്ങൾ സംശയിക്കുന്നത്. കൃത്യമായിട്ടുള്ള വില ഫോറസ്റ്റ് അധികാരികളിൽ നിന്ന് ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി രക്തചന്ദന തടികൾ പരിശോധിച്ചു. ബസിന്റെ ഡ്രൈവറെ വാണിജ്യ നികുതി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. ഇവ ചെന്നൈയിൽ നിന്നും ബസ്സിനകത്ത് കയറ്റിയതാണെന്നും ബാഗിനകത്ത് എന്തായിരുന്നു എന്ന് അറിയില്ലെന്നും ഡ്രൈവർ മൊഴി നൽകി. 2 മാസം മുമ്പ് സമാന രീതിയിൽ ബസ്സിൽ കടത്താൻ ശ്രമിച്ച ഇലക്ട്രോണിക് സാധനങ്ങളും തുണിത്തരങ്ങളും പിടികൂടിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.